ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് ഇതാ നോക്കിയേ, എൻ്റെ തക്കാളി നിൽക്കുന്നുണ്ടോ? ഈ പ്രായത്തിലുള്ള തക്കാളി, അതായത് ഇപ്പോൾ പൂവിടാനുള്ള പ്രായമായ തക്കാളിയാണിത്. ഇപ്പോൾ ഈ സമയത്ത് തക്കാളിക്ക് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വളം, നമുക്ക് ചിലവൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തക്കാളി കൃഷിയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതും ഈ പ്രായത്തിൽ നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു വളം ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിന് വലിയ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ തന്നെ ഉള്ള സാധനങ്ങളാണ് എല്ലാം എടുക്കുന്നത്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഈ സമയത്ത് തന്നെ അത് ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ മുരിങ്ങയിലയാണ്. നമ്മുടെ ഇപ്പോൾ കർക്കിടക മാസമാണ്, നമ്മൾ ഈ മുരിങ്ങയില ഉപയോഗിക്കാറില്ല. നമുക്ക് അത് ഇപ്പോൾ ചെടിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും ഈ മുരിങ്ങയിലയുടെ ഈ ഒരു വളം വളരെ എഫക്റ്റീവാണ്. ഇതിനകത്ത് ഒത്തിരി മിനറൽസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കാവിടുത്തത്തിനും പൂവുണ്ടാകാനും ഒക്കെ ഇത് ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുരിങ്ങയില കൊണ്ട് നമുക്കിന്ന് നല്ലൊരു വളം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ മുരിങ്ങയിലയാണ്. നമുക്ക് വീട്ടിലെ അത്യാവശ്യമുള്ള, ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇപ്പോൾ ഒരു പിടി മുരിങ്ങയിലയാണ്. നമുക്ക് എന്തുമാത്രം ഉണ്ടോ അത് അത്രയും തന്നെ എടുക്കാം. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയാണ്. ഒരു 100 ഗ്രാം ശർക്കര ഇതിനകത്ത് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തൈര്. ഇത് തൈരിന് പകരം നമുക്ക് ഈസ്റ്റ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുളി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള ഈ പുളിരസമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിതുകൊണ്ട് നമുക്ക് വളം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഉതിർത്തിടാം. അപ്പോൾ നമ്മൾ നമ്മുടെ മുരിങ്ങയില നമ്മൾ ഉതിർത്തിട്ടു. അതിനകത്തേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ 100 ഗ്രാം ശർക്കരയോളം ഉണ്ട്. ആ ശർക്കര നമുക്കൊന്ന് ചീകി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുരിങ്ങയിലയും ശർക്കരയും ഇട്ടു. അപ്പോൾ നമുക്ക് ഒരു 1/2 കപ്പോളം തൈരുണ്ട്. ഈ തൈരും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് അത് നികക്കെ നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് ഒരു 3 ദിവസം നമുക്കിത് വെക്കണം. അപ്പോൾ നമുക്കിത് ഒരു ഇത് നികക്കെ വെള്ളം ചേർക്കുക. എന്നിട്ട് നമുക്കിതൊരു 3 ദിവസത്തേക്ക് ഇതൊന്ന് വെക്കാം. അപ്പോൾ ഈ ശർക്കരയെല്ലാം അലിഞ്ഞു ചേർന്നോളും. ഇത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, അലിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊടിച്ച് ഇതൊന്ന് ഇളക്കി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ടിരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഇലയെല്ലാം കൂടെ മേളിൽ നിൽക്കും. കുറച്ച് ദിവസം എടുക്കും ഇതൊന്ന് അഴുകി വരാനായിട്ട്. അപ്പോൾ ഇതൊരു 3-4 ദിവസം നമുക്കിതിങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്കിത് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞു ഇതിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 1:5 എന്ന രീതിയിൽ, അതായത് 1 കപ്പ് നമ്മൾ ഏത് മഗ്ഗിനാണോ എടുക്കുന്നത് ആ മഗ്ഗിന് ഇതൊരു മഗ് എടുത്തു കഴിഞ്ഞാൽ 5 മഗ് നമ്മൾ വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തുള്ള ഈ ഇലയൊന്നും നമ്മളെടുത്ത് കളയണ്ട. അതെല്ലാം അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കിത് ആവശ്യത്തിന് ഇതെല്ലാം ചെടി ചുവട്ടിൽ തന്നെ അത് ചെന്നോളും. നോക്കിയാൽ നമ്മുടെ തക്കാളിയെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഒരല്പം ഒന്ന് അകത്തി എല്ലാ ചെടിക്കും ഇതൊഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ 5 ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനിപ്പം ഇതിനൊരു താങ് കൊടുക്കേണ്ട സമയമായി. ഇതിനെല്ലാത്തിനും നമ്മൾ താങ് കൊടുക്കണം. പിന്നെ ഇതിന് ഇപ്പോൾ കിളത്ത് വരുമ്പോൾ തന്നെ ഒരു 15 ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് വാട്ടർ രോഗം ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം കിട്ടത്തില്ല. അത് വാടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര മനോബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. ഇതിന് സ്യൂഡോമോണാസ് ഒഴിക്കുന്ന കാര്യം മറന്നു പോകരുത്.
അപ്പോൾ തക്കാളിക്ക് നമ്മൾ ഈ വളം ഒഴിച്ചു. ഇത് ഈ ഒരു അതായത് പൂക്കുന്നതിന് മുൻപുള്ള സമയമാണ്, ഈ സമയത്ത് ഏറ്റവും നല്ലതാണിത്. ഇത് തക്കാളിക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലുള്ളത് തന്നെയും നമുക്ക് പുറത്തുനിന്ന് വളം വാങ്ങിക്കേണ്ട, നമുക്ക് വളരെ എളുപ്പത്തിലും ചെയ്യാവുന്ന ഒരു വളമാണിത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. പിന്നെ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ എഗ്ഗമിനോ ആസിഡാണ്. അതും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം, കാരണം ഇതെല്ലാം ഇപ്പോൾ പൂവാകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എഗ്ഗമിനോ ആസിഡ് കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. എഗ്ഗമിനോ ആസിഡിൻ്റെ വീഡിയോ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ എഗ്ഗമിനോ ആസിഡ് അത് ഒരു 5 ml നമുക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഓരോ ആഴ്ചയിലും ഇത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എഗ്ഗമിനോ ആസിഡും തക്കാളി എന്നുള്ളതിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും നമ്മൾ എഗ്ഗമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നോക്കിയാൽ നമ്മുടെ തക്കാളിയാണ്. ഈ തക്കാളിക്കും ഈ തക്കാളികൾക്കും എല്ലാം ഒരേ പ്രായമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിയാണ്, ഇത് രണ്ടിനും ഒരേ പ്രായം തന്നെയാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് ഇത് മാറ്റി നട്ടില്ല എങ്കിൽ ഇതുപോലെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മൾ കറക്റ്റ് സമയത്താണ് നടുന്നതെങ്കിൽ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു വരും. ഏകദേശം ഒരു 3-ഓ 4-ഓ ഇല പ്രായമാകുമ്പോൾ തന്നെ തക്കാളി മാറ്റി നടണം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്തല്ല നമ്മൾ തക്കാളി മാറ്റി നടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തക്കാളി വളർന്നു വരികയുമില്ല, തുടർന്നുള്ള അതിൻ്റെ കാപിടുത്തത്തിലെല്ലാം അതിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ തക്കാളി കറക്റ്റ് സമയത്ത് തന്നെ പറിച്ച് മാറ്റി നടുക എന്നുള്ളതാണ്. നമുക്കറിയാം തക്കാളി അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് അത് ട്രേകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മാറ്റി നടുന്നത്. അപ്പോൾ മാറ്റി നടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മൾ തക്കാളി നടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കിയപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ആട്ടുംകാഷ്ടവും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ചെടി നട്ടിരിക്കുന്നത്, തക്കാളി നട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എല്ലാത്തിനും ഒന്ന് മണ്ണ് കൂട്ടിക്കൊടുത്തു, കാരണം ഒരെണ്ണം ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മൂട് വശം ഒന്ന് അഴുകി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണ് കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ സ്യൂഡോമോണസ് നമ്മൾ എല്ലാ ആഴ്ചയിലും അല്ലെ 15 ദിവസം കൂടുമ്പോഴാണെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അതായത് രാസവളം ഉപയോഗിക്കുമ്പോൾ മാത്രമേ അല്ലെ കുമ്മായി ഉപയോഗിക്കുമ്പോഴേ നമ്മളിത് ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ എല്ലാ ആഴ്ചയിലും അല്ലെ എല്ലാ 15 ദിവസം കൂടുമ്പോഴും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അത് ഏറ്റവും നല്ല ഒന്നാണ്. അല്ല നമ്മുടെ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ടുണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. കണ്ടതെ, നമ്മുടെ അച്ചൂട്ടൻ കഴിഞ്ഞ ദിവസം മൈക്രോഗ്രീനിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഇവന് ശരിയായില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൈക്രോഗ്രീൻ എല്ലാം റെഡിയായി. ഇതിപ്പം നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇല എല്ലാം ഒന്ന് കൂമ്പി നിൽക്കുന്നത്. അപ്പോൾ അച്ചൂട്ടൻ എന്താ പറയാനുള്ളത്, പറഞ്ഞൂടാ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം ശരിയായി. ഇപ്പം അവൾ ഇത് തോരൻ വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുവാണ്. അവളുടെ തോരന് ഓംലെറ്റ് ഒക്കെ വെച്ചു. ആ ഇനി എൻ്റെത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവരുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ഈ വളം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഒരു ബൈ പറഞ്ഞേക്ക്.